Dear students, now we are discussing about the topic absorption of overhead. Then the fifth stages in connecting uh, overhead to uh, cost unit is the ascertainment of overhead rate. Then after ascertaining the overhead of production department, the overhead rate of production department are calculated for the purpose of charging the overhead to uh, job uh, product and cost, uh, cost center or cost unit. Okay. നമ്മൾ ഡിസ്കസ് എന്താണ് ഓവർഹെഡ് കോസ്റ്റ് യൂണിറ്റിലേക്ക് ലിങ്ക് ചെയ്യുന്ന സ്റ്റേജസിനെ പറ്റിയായിരുന്നു അതിൽ എന്താണ് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജസ് ആണ് അസർടൈൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഓരോ ഓവർഹെഡും കൺസേൺഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് പർട്ടിക്കുലർ ഓവർ ഹെഡ് റേറ്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഹിയർ ഓവർഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു ഓവർ ഹെഡ് ഓഫ് ഈച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വർക്കിംഗ് അവവേഴ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓവർ ഹെഡ് ഓഫ് ഈച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് റേ റേറ്റ് നമ്മൾ കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യുക ദെൻ അതിനെ നമ്പർ ഓഫ് വർക്കിംഗ് അവേർസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിനെ വർക്കിംഗ് അവേഴ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ വി ആർ ഗോയിങ് ടു The last stages uh, is absorption of overhead. Okay. And the process by which the factory overhead is allocated or charged to cost unit is also known as overhead absorption or uh, overhead recovery. Okay. ഓവർഹെഡ് അബ്സോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഫാക്ടറി ഓവർഹെഡ് ഈസ് അലോക്കേറ്റഡ് ഓർ ചാർജ് ടു കോസ്റ്റ് യൂണിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓവർഹെഡ് ഹെഡ് ഓർ പ്രൊഡക്ഷൻ റിക്കവറി ഓക്കെ നമ്മുടെ ഓർഗനൈസേഷനുള്ള എന്താണ് ഫാക്ടറി ഓവർഹെഡുകളെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഫാക്ടറി ഓവർഹെഡിനെ കൺസേൺഡ് കോസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൺ എന്താണ് നമ്മൾ എന്താണ് അലോക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ചാർജ് ചെയ്യുകയോ ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രോസസ്സിനെ നമുക്ക് എന്താ പറയാ സാധിക്കും അബ്സോർഷൻ ഓഫ് എന്ന് പറയാനായിട്ട് സാധിക്കും ദെൻ അക്കോർഡിംഗ് ടു ഐ സി എം എ ലണ്ടൻ ഡിഫൈൻ ദ അലോട്ട്മെന്റ് ഓഫ് ഓവർ ഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ് എന്താ പറയുന്നത് ഓവർഹെഡുകളെ നമ്മുടെ പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റിലേക്ക് അലോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രക്രിയയെ നമുക്കെന്തെന്ന് പറയാൻ സാധിക്കും അബ്സോർഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും ദെൻ ദ വൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ് ടു കൺസിഡറിംഗ് ദിഫറൻറ്റ് ഫാക്ടീസ് ടു സിലക്ടിങ് ദി ഓവർഹെഡ് അബ്സോർഷൻ റേറ്റ് ദെൻ ഫസ്റ്റ് ഫാക്ടറീസ് വെൻ ആക്ച്വൽ റേറ്റ്സ് ആർ യൂസ്ഡ് ഓക്കെ

ദെൻ സെക്കൻഡ് വൺ വെൻ പ്രീ ഡിറ്റാമിൻ റേറ്റ് ഈസ് യൂസ്ഡ് ഓക്കെ ഇഫ് ദസ് എ ലോങ് ഡിലേ ഞാൻ അറിയാം ദി ആച്വൽ ഓവർഹെഡ് പ്രീ ഡിറ്റാമിൻഡ് ഓവർഹെഡ് അബ്സോർഷൻ റേറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓക്കെ ആച്വൽ ഫിഗേഴ്സ് നമുക്ക് കിട്ടാത്ത കാലതാമസം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു പ്രീ ഡിറ്റാമിൻ്റ് റേറ്റിൻ്റെ ബേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ദെൻ തേർഡ് ഫാക്ടർ ഈസ് ദ സിലക്ടി ഓഫ് ദി ലെങ്ത് ഓഫ് ദി പീരീഡ് ഓക്കെ ദ സെലക്ഷൻ ഓഫ് ദി ലെങ്ക് ഓഫ് ദി പീരീഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ബി കൺസിഡർ വൈ സെറ്റിംഗ് ദി ഓവർ ഹെഡ് റിക്കവറി റേറ്റ് ഓക്കെ ഓവർ ഹെഡ് റിക്കവറി റേറ്റ് കാണാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്താണ് ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി പീരീഡ് നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ദെൻ ഫോർത്ത് വൺ ദ ഫ്രീക്വൻറ്റ് റിവിഷൻ ഓഫ് റേറ്റ് ഓക്കെ ദ ഓവർ ഹെഡ് അപ്ലോഷൻ റേറ്റ് മസ്റ്റ് ബി റിവൈസ്ഡ് ഫ്രീക്വൻറ്റി ദ പ്രൈസ് ഫ്ളക്ച്വേഷൻ ഡ്യൂ ടു ദി ഇന്ത്യ ആൻഡ് ആൻഡ് എസ്റ്റൽ ഫാക്ടർ ഷുഡ് ബി ടേക്കൻ ഇൻ കൺസിഡറേഷൻ

ഓവർഹെഡ് അബ്സോർഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അബ്സോഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ പ്രോസസ് ഓഫ് വിച്ച് ദ ഫാക്ടറി ഓവർഹെഡ് ഇസ് അലോക്കേറ്റഡ് ഓർ ചാർജ് ടു കോസ്റ്റ് യൂണിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓവർഹെഡ് അബ്സോഷൻ ഓർ ഓവർഹെഡ് റിക്കവറി എന്താ പറയുക ഫാക്ടറി ഓവർഹെഡിനെ നമ്മൾ കൺസേൺഡ് കോസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നതിനെ നമുക്ക് എന്താ പറയാ സാധിക്കും അബ്സോർഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും ദെൻ ദ മെത്തേഡ്സ് ഓഫ് അബ്സോർഷൻ ഓഫ് ഓവർഹെഡ് then the overhead absorption rate is the rate at which the overhead charge to cost units or uh, cost to products there are number of methods uh, that are used for the uh, absorption of overhead to um, absorption of overhead then uh, uh, first one percentage on direct material then second one percentage on direct wages third one percentage on prime cost fourth one the unit of production basis and fifth one uh, labor hour rate then sixth one machine hour rate okay then first one

അപ്പോൾ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ ബേസിൽ എന്താണ് ഓവർഹെഡ് അബ്സോർഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു എസ്റ്റിമേറ്റഡ് ഫാക്ടറി ഓവർഹെഡ് ഫോർ ദി പിരീഡ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഫോർ നോർമൽ ഔട്ട് പുട്ട് ഇൻറ്റു ഹൺഡ്രഡ് ഈക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പ്രൊപ്പോഷൻ ആനുപാതികമായിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റും അതിൻ്റെ ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ദ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഫൈവ് തൗസൻഡ് then the factory overhead uh, rupees a uh, 2000 then um, calculate the percentage of factory overhead on direct material is equal to the factory overhead uh, factory overhead is equal to estimated factory overhead for the absorption rate is equal to estimated factory overhead for the period divided by estimated direct material cost uh, into 100 uh, here um, the estimated factory overhead uh, 2000 then uh, direct material cost 5000 that is 2000 divided by 5000 into 100 that is uh, 40 uh, percentage okay then uh, the second stage is that the percentage on the percentage on direct uh, wages okay uh, this is a one of the most popular method of absorption of overhead. Under this method, the overhead absorption rate is expressed as a percentage of direct wages, um, right wages. Then overhead absorption rate is equal to estimated factory overhead for the period divided by estimated direct labor cost for the normal output into uh, hundred. Okay, percentage on direct wages. ഓക്കെ എന്താണ് നമ്മൾ ഒന്നാമത് പേർസൻറ്റും ഡയറക്റ്റ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഒരു ഓർഗനൈസേഷനിലെ ഡയറക്റ്റ് വേജസിന് അനുവാദികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓവർഹെഡ് ഹെഡ് റേറ്റ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഹിയർ ഓവർഹെഡ് ഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു എസ്റ്റിമേറ്റഡ് ഫാക്ടറി ഓവർഹെഡ് നമ്മുടെ എസ്റ്റിമേറ്റഡ് ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ദെൻ എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഫോർ ദി നോർമൽ ഔട്ട്പുട്ട് ഇൻ ടു ഹൺഡ്രഡ് എന്താണ് ഫാക്ടറി ഓവർഹെഡിനെ നമ്മളെ ഡയറക്റ്റ് വേജസിൻ്റെ പ്രൊപ്പോഷനിൽ എന്താണ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബെത്തേഡിൽ നിന്ന് നമ്മൾ പറഞ്ഞത് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് Then, For example, if the factory overhead is uh, rupees uh, 3000 and the direct labor cost is 12000, then absorption rate or factory overhead rate is equal to factory overhead divided by um, labor cost into wages into uh, 100. Here, 3000 uh, divided by 12000 into 100, that is 25, um, uh, 25 percentage. Okay then the third method is the percentage on uh, prime cost okay under this method the rate is established as a percentage of combined cost of direct material and labor according to this method the overhead absorption rate is expressed as a percentage of, of prime cost then uh, the rate is calculated is overhead absorption rate is equal to estimated factory overhead for the budget period divided by estimated prime cost for normal output into okay then the concept of prime cost is the sum total of direct material cost the sum, uh, and

ഇതാണ് ഓവർ ഹെഡ് അബ്സോർഷൻ്റെ ടി സി എൽ ടു എസ്റ്റിമേറ്റഡ് ഫാക്ടറി ഓവർ ഹെഡ് ഫോർ ദി ബജറ്റ് ഇപ്പോൾ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് പ്രൈം കോസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ Then in a factory overhead is a rupees uh, for example in a factory overhead rupees five thousand and the prime cost is uh, 25000, so the absorption rate of overhead based on prime cost will be uh, that is uh, factory overhead five thousand then prime cost twenty five thousand uh, okay uh, then the value is equal to five thousand divided by twenty five thousand into hundred that is um, twenty that is twenty uh, percentage okay then. The fourth method is that the uh, unit of production base. Okay. <clears throat> the unit of production method is a simple method of charging the factory overhead. The unit of production may be uh, on one or a dozen or a kilogram or liter or any other numerical measures used for the output.

കൺസേൺഡ് യൂണിറ്റ്സിൻ്റെ ബേസിൽ എന്താണ് നമ്മൾ യൂണിറ്റ്സിനെ വെച്ച് നമ്മളെന്താണ് ആ ഒരു പ്രൊപ്പോഷൻ ആനുപാതികമായിട്ട് ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സുകളെ നമ്മളെന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ബേസിസ് എന്ന് കൊണ്ട് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ബേസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കിലോഗ്രാം ആകാം അല്ലെങ്കിൽ ഡസൺ ആകാം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഏത് ന്യൂമർ ലിറ്റേഴ്സ് ആകാം ഇത്തരത്തിലുള്ള ന്യൂമർക്കിൽ വാല്യൂസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് ഓർഹ് റേറ്റ് നമുക്ക് ഈ മെത്തഡ് പ്രകാരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ ഇഫ് ദ ഫാക്ടറി ഓവർഹെഡ് Is rupees twenty thousand, and the uh, factory and if estimate the estimated units of output during the period is five thousand, the share of factory or to be charged to one unit. Okay. that is the factory overhead is twenty thousand. Then uh, the unit price of period five thousand. Our absorption rate is equal to twenty thousand divided by five thousand is equal to uh, rupees four. Okay then the fifth method is labor hour rate okay the labor hour rate is commonly used for the method of um, method of overhead recovery in manufacturing concern where the labor is the dominant factor of production in many factories the time spent by workers a job is recorded most reliably. the labor hour rate is overhead rate for working one worker for one hour okay ഓവർഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു ലേബർ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ അവേഴ്സ് ഓക്കെ ലേബർ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു മെത്തേഡ് പ്രകാരം ഒരു ഓർഗനൈസേഷനിലെ നമുക്കറിയാം ഏറ്റവും വലിയ ഡേ ഡോമിനൻറ്റ് അത് ലേബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ലേബേഴ്സിൻ്റെ പ്രൊപ്പോർഷനിൽ നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും റിലയബിൾ ആയിട്ട് നമുക്ക് ആ വാല്യൂനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഓർഗനൈസേഷനിലെ ഡയറക്റ്റ് ലേബർ അവേഴ്സിൻ്റെ പ്രൊപ്പോഷനിൽ എന്താണ് ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ നമുക്ക് എന്ന് പറയാൻ സാധിക്കും ലേബർ അവവർ റേറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും ഇർ ഇക്വേഷൻ ഈസ് ദാറ്റ് ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് ലേബർ അവേഴ്സ് ഓക്കെ നമ്മൾ ഓർഗനൈസേഷനുള്ള ഫാക്ടറി ഓവർഹെഡിനെ എന്താണ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് കൊണ്ട് എന്താണ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ ഓവർ ഹെഡ് റേറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ എ ഫാക്ടറി ദ ഡയറക്റ്റ് ലേബർ അവേഴ്സ് ഡ്യൂരി ദി പീരീഡ് ആർ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ദി ഫാക്ടറി ഓവർ ഹെഡ് ദ റുപ്പീസ് തേർട്ടി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഓക്കെ ദെൻ ദ ലേബർ അവർ റേറ്റ് ഈസ് ഇക്വൽ ടു തേർട്ടി ത്രീ തൗ തേർട്ടി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ദാറ്റ് ഈസ് റുപ്പീസ് ടോൾ പെർ അവർ അല്ലേ എന്താണ് ഫാക്ടറി ഓവർ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് കൊണ്ട് നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ലേബർ അവർ മെത്തേഡിൽ ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ ദ ലാസ്റ്റ് മെത്തേഡ് ഈസ് ദാറ്റ് മിഷീൻ അവർ റേറ്റ് ഓക്കെ Then, the machine uh, hour rate is the most commonly used method of absorption of overhead. Then, machine hour rate is the uh, overhead rate of working one machine for.

ദൻ ഇ ദ ഇക്വേഷൻ ഈസ് ദാറ്റ് മിഷൻ ഓർ റേറ്റ് ഈസ് ഈക്വൽ ടു ദെൻ ഫാക്ടറി ഓവർഡ് ഡിവൈഡ് ബൈ മിഷൻ അവേഴ്സ് ഓക്കെ ഒരു ഓർഗനൈസേഷനിലെ ഡയറക്ട് ലേബറിനോടൊപ്പം തന്നെ നമുക്കറിയാം അതിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു എലമെൻറ്റാണ് മിഷീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ആ ഓർഗനൈസേഷനിലെ ആ മിഷീൻ്റെ വർക്കിംഗ് അവേഴ്സിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാകാവുന്ന എക്സ്പെൻസുകളെ കൺസേൻ്റ് കോസ്റ്റ് യൂണിലേക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ മിഷീൻ അവവർ റേറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർഡ് ഡിവൈഡ് ബൈ മിഷീൻ അവേഴ്സ് നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡിനെ എന്താ പറയുന്നത് മെഷീൻ അവേഴ്സിൻ്റെ പ്രൊപ്പോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ ഫോർ എക്സാമ്പിൾ ഫാക്ടറി ഓവേർട്ട് ഈസ് തേർട്ടി തൗസൻഡ് ദെൻ ആൻഡ് മിഷീൻ അവേഴ്സ് ആർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ തൗസൻഡ് ദെൻ മിഷീൻ അവർ റേറ്റ് ഈസ് ഇക്വൽ ടു തേർട്ടി തൗസൻഡ് ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ തൗസൻഡ് ദാറ്റ് ഈസ്

ചെയ്യാൻ പറ്റാവുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻക്വയർ ആയിരുന്ന എല്ലാ എക്സ്പെൻസുകളുടെയും എന്താണ് മിഷൻ ഓവർ റേറ്റ് വാല്യൂ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ പറഞ്ഞത് ഓർഡിനറി മിഷൻ ഓവർ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിഷൻ എക്സ്പെൻസർ ഡയറക്ട് കണക്ടഡ് വിത്ത് മിഷീൻസ് അച്ഛാ സി പവർ ചാർജ് ഫ്യൂവൽ യൂസഡ് ഡിപ്രൂസിയേഷൻ ഓഫ് മിഷീനറി റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മിഷനറി ദ ടോട്ടൽ ഓഫ് ദീസ് എക്സ്പെൻസ് വിൽ ബി ഡിവൈഡ് ബൈ ദി മിഷൻ അവേഴ്സ് ടു കമ്പ്യൂട്ട് ദി മിഷീൻ അവർ റേറ്റ് ഓക്കെ എന്താ പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരു മിഷിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളുടെയും സം ടോട്ടലിന് എടുത്തുകൊണ്ടെന്നാണ് അതിൻ്റെ എന്താ ടോട്ടൽ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വിളിക്കും ഓർഡിനറി മിഷൻ അവർ റേറ്റ് കാക്കലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ദ ഇക്വേഷൻ ഈസ് ദാറ്റ് ദെൻ ഓർഡിനറി മെഷീൻ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് മെഷീൻ എക്സ്പെൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് വർക്കഡ് ബൈ മെഷീൻ എന്താ പറയുക ഒരു മിഷിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡയറക്ട് എക്സ്പെൻസുകളുടെയും സം ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് വർക്കഡ് ബൈ ദി മെഷീൻ എന്താണ് മെഷീൻ എന്താണ് വർക്ക് ചെയ്യുമ്പോഴത്തെ ടോട്ടൽ അവേഴ്സ് കൊണ്ട് നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഓർഡിനറി മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ ഫോർ എക്സാമ്പിൾ ഫ്രം ദി ഫോളോയിങ് കമ്പ്യൂട്ടർ ദി ഓർഡിനറി മിഷീൻ അവർ റേറ്റ് ദെൻ ദ കോസ്റ്റ് ഓഫ് ദി മെഷീൻ ടെൻ ലാക്ക് ദെൻ എസ്പെക്ട് ഓഫ് വർക്കിംഗ് ലൈഫ് വൺ ലാക്ക് അവേഴ്സ് ദെൻ ഇലക്ട്രിസിറ്റി ഫൈവ് യൂണിറ്റ്സ് പെർ അറ്റ് സിക്സ് പെർ യൂണിറ്റ് ഫൈവ് യൂണിറ്റ്സ് പെർ അവർ അറ്റ് റുപ്പീസ് സിക്സ് പെർ യൂണിറ്റ് Repose the twenty-five uh, then... percentage uh, of depreciation. Then, repose twenty-five percentage of depreciation. Then consumable such as lubricants. കോട്ടൺ വേസ്റ്റ് എക്സെട്രാ അറ്റ് എ ടെൻ പെർസെൻറ്റേജ് ഓഫ് റിപ്പേഴ്സ് ഓക്കെ ഇതാണെന്തൊരു ഒരു മിഷീൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഈ എക്സ്പെൻസിന് എന്താണ് അതിൻ്റെ ഒരു സം ടോട്ടലിനെയാണ് നമ്മളെന്താ പറയുന്നത് അതിൻ്റെ ഓർഡിനറി മിഷൻ ഓവർ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് മിഷീൻ ഓവർ റേറ്റ് എന്ന് കാണിക്കുക രണ്ട് കോളം പ്രൊവൈഡ് ചെയ്യുക ഒന്നാമത്തെ ഐറ്റം ദൻ പെർ അവർ ഓക്കെ ദെൻ ഫസ്റ്റ് വൺ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി എന്താണ് ഡയറക്ട് എക്സ്പെൻസ് ആണ് എന്താണ് ഫൈവ് യൂണിറ്റ്സ് പെർ അവർ അറ്റ് റുപ്പീസ് എക്സ് പെർ യൂണിറ്റ് എന്താണ് ഒരു ഹവറിൽ നമ്മൾ അഞ്ച് യൂണിറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നു ഒരു യൂണിറ്റ് എത്രയാണ് ആറ് രൂപ വെച്ചാണ് ഫോർ ഇലക്ട്രിസിറ്റി ഇസിക്കൽ ടു ആ ഫൈവ് ഇൻറ്റു സിക്സ് ദാറ്റ് ഈസ് തേർട്ടി ദെൻ ഡിപ്രൂസിയേഷൻ ഓക്കെ ഡിപ്രൂസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഡിപ്രൂസിയേഷൻ ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ പറയുക മെഷീൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് ദെൻ എക്സ്പെർട്ട് വർക്കിംഗ് ലൈഫ് വന്നിട്ടുണ്ട് അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മൊത്തം വരും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിപ്രൂസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡിപ്രൂസിയേഷൻ ഈസ് ഈക്വൽ ടു ദൻ എക്സ്പെർട്ട് വർക്കിംഗ് ലൈഫ് ഡിവൈഡ് ബൈ സോറി കോസ്റ്റ് ഓഫ് ദി മെഷീൻ ഡിവൈഡ് ബൈ എക്സ്പെക്ടഡ് വർക്കിംഗ് ലൈഫ് ദാറ്റ് ഈസ് ടെൻ ലാക്ക് ഡിവൈഡ് ബൈ വൺ ലാക്ക് ദിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു റുപ്പീസ് ടെൻ ദെൻ ദ റിപ്പേഴ്സ് റിപ്പേഴ്സ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഡിപ്രൂസിയേഷൻ എന്താ പറയുന്നത് ഡിപ്രൂസിയേഷൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനമാണത് എന്താ പറയുന്നത് റിപ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡിപ്രീസിയേഷനുള്ള പത്ത് രൂപയാണ് പത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞ എന്താണ് ടു പോയിന്റ് ഫൈവ് സീറോ രണ്ട് രൂപ അൻപത് പൈസ ദെൻ ലാസ്റ്റ് എക്സ്പെൻസ് ഈസ് ദാറ്റ് കൺസ്യൂമബിൾ സച്ച് ആ ലൂബ്രിക്കൻസ് കോട്ടൺ വെസ്റ്റ് എക്സെട്രാ ടെൻ പേഴ്സൻറ്റേജ് ഓഫ് റിപ്പേഴ്സ് എന്താ പറയുക നമ്മുടെ എന്താണ് റിപ്പേഴ്സിൻ്റെ പത്ത് ശതമാനം എന്താണ് കൺസ്യൂമ കൺസ്യൂംസ് ലൂബ്രിക്കൻസ് എസ്പെൻസ് ആയിട്ട് നമ്മൾ മാറ്റിയപ്പം ഇവിടെ റിപ്പേഴ്സ് രണ്ട് രൂപ അൻപത് പൈസയാണ് അതിൻ്റെ പത്ത് ശതമാനമെന്ന് പറയുന്നത് പോയിൻ്റ് ടു ഫൈവ് ഓക്കെ ഇനി നമ്മളെന്താണ് ഇതിൻ്റെ വാല്യൂ സം ടോട്ടൽ എടുക്കുക തേർട്ടി പ്ലസ് റീ ഇലക്ട്രിസിറ്റി തേർട്ടി ഡിപ്രീസിയേഷൻ ടെണ്ണു റിപ്പേഴ്സ് ടു പോയിൻറ്റ് ഫൈവ് സീറോ ദെൻ കൺസ്യൂമബിൾസ് പോയിൻറ്റ് ടു ഫൈവ് ദാറ്റ് ഈസ് ദ സം ദ സം ടോട്ടൽ ഈസ് ദാറ്റ് മെഷീൻ അവർ റേറ്റ് ഈസ് ഈക്വൽ ടു ഫോർട്ടി ടു പോയിൻ്റ് സെവൻ ഫൈവ് ഓക്കെ അപ്പോൾ ഒരു മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ കോസ്റ്റുകളെയും ഡയറക്റ്റായിട്ട് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്ത് അതിൻ്റെ മിഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിൽ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും ഓർഡിനറി മിഷീൻ അവർ റൈറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ആ പാർട്ടിൽ നമ്മൾ എന്താണ് ഓർഡിനറി മിഷീൻ അവർ റേറ്റ് വരെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കോമ്പോസിറ്റ് മിഷീൻ അവർ റേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മൊഡ്യൂൾ ഫോർ പാർട്ട് ഫോർ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് അബ്സോർഷൻ ഓഫ് ഓർഹെഡിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് ദെൻ അബ്സോഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത് എന്താണ് ദ പ്രോസസ് വൈ വിച്ച് ദ ഫാക്ടറി ഓഡീസ് അലോക്കറ്റ് ടു ചാർജ് ടു കോസ്റ്റ് യൂണിറ്റ്സ് എന്താ പറയുന്നത് നമ്മുടെ ഫാക്ടറി ഓർഹുകളെ കോസ്റ്റ് യൂണിറ്റിലേക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന പ്രക്രിയയെ എന്ന് പറയാൻ സാധിക്കും അബ്സോർഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാനായിട്ട് സാധിക്കും ദൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറീസുകൾ ദെൻ മെത്തേഡ്സ് ഓഫ് അബ്സോർഷൻ ദറ്റ് ഈസ് മെയിൻലി ഫൈവ് സിക്സ് മെത്തേഡ്സ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ് പെർസൻറ്റേജ് ഓൺ പ്രൈം കോസ്റ്റ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ബേസസ് ലേബർ അവർ റേറ്റ് ദൻ മിഷൻ അവർ റേറ്റ് ദൻ മിഷൻ അവർ റേറ്റ് ഇൻവോൾവിംഗ് മെയിൻ ടു മെത്തേഡ്സ് ഓർഡിനറി മിഷൻ അവർ റേറ്റ് ആൻഡ് കോമ്പോസിറ്റ് മിഷീൻ അവർ റേറ്റ് ഓക്കെ താങ്ക് യു